മുസ്ലിമാ മുസ്ലിമാ എന്ന് പറയുമ്പോൾ മുസ്ലിമാകൂ. ദാവീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന അവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവരാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? അങ്ങോട്ട് ചെന്ന കേറ്റൂല. ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിദ്ദക്ക് പോവാ. അപ്പൊ പേട്ട നമ്മള് ജിദ്ദക്ക് പോവാന്ന് പറയും. എന്തിനു പോവാ? ഞാൻ ഉംറയ്ക്ക് പോവാന്ന്. ഉടനെ വലിയ സന്തോഷം പലർക്കും. പക്ഷേ ഉംറയ്ക്കൊന്നും നമ്മളെ ഒന്നും അങ്ങോട്ട് കേറ്റൂല. അവനത്താണ് ഈ കേറാൻ പറ്റൂല. കേറണമെങ്കിൽ ഇവിടെ മലപ്പുറം വരെ ഒന്ന് പൊന്നാനി വരെ വരേണ്ടി വരും. ഞാൻ അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട് ഒന്ന് ആലോചിച്ചു. അതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു കൊടുത്ത് ഇടേ നമ്മളങ്ങോട്ട് കേറ്റൂല. അതിന് അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം. അടുത്തോട്ട് കേറ്റൂല. ഞാൻ ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. ദാവീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയലൊക്കെ 40 കുടുംബം 160 വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് മുസ്ലിമാണോ നോക്കാൻ പറഞ്ഞില്ല ആ കുടുംബങ്ങൾ. ആ കുടുംബത്തിൽ ആര് താമസിച്ചാലും ആരാണ് അവിടെ വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയുക. നീ സക്കാത്ത് കൊടുക്കണം. അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ 5 കാര്യങ്ങൾ വന്ന രണ്ടത്താണെനിക്ക് ചിരി വരുന്നത്. സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു. രണ്ടത്താണി കൊടുക്കും, ഞാൻ കളിയാക്കിയതാ കേട്ടോ. അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം. അത് കൂടെ അറിഞ്ഞിരിക്കണം. 2% കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വേഷം എന്റെ അല്ലാഹുവേ 97.5 പറഞ്ഞാൽ അതിന്റെ 2.5 കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് മസ്റ്റാണ്. സക്കാത്ത് കൊടുത്തിരിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങണ്ട. അത് തന്നെ സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒളിച്ചു വെക്കണ്ട, ദീർഘിപ്പിക്കുന്നില്ല.